എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 4 ജൂലൈ 20-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് ഇറങ്ങുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികൾ ഇല്ലാതെ നാളെ നടക്കും. പുതുപ്പള്ളി പള്ളി സെമിത്തേരിയിലാണ് ചടങ്ങ് നടക്കുക. ഔദ്യോഗിക ബഹുമതികൾ വേണ്ട എന്ന് കുടുംബം ആവശ്യപ്പെടുകയായിരുന്നു. ഈ ആവശ്യം സർക്കാർ അംഗീകരിക്കുകയായിരുന്നു. സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് നാളെ കോട്ടയം ജില്ലയിലെ സ്കൂളുകൾക്ക് അവധിയായിരിക്കും. മുൻ മുഖ്യമന്ത്രിയും നിയമസഭാ അംഗവുമായ ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം വഹിച്ചുള്ള വിലാപയാത്ര, പൊതുദർശനം, സംസ്കാര ചടങ്ങുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് കോട്ടയം ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ പോലീസ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളതിനാലാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്ന് കോട്ടയം ജില്ലാ കലക്ടർ അറിയിച്ചു. ഉമ്മൻചാണ്ടിയുടെ സംസ്കാര ചടങ്ങിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കും. സംസ്ഥാനത്ത് നാളെയും ദുഃഖാചരണമാണ്. ഉമ്മൻചാണ്ടിയോടുള്ള ആദര സൂചകമായി നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 5 മണി വരെ മൂന്നാറിൽ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിടുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അറിയിച്ചു. മറ്റ് അറിയിപ്പുകളിലേക്ക് വന്നാൽ, കുട്ടികളുടെ മയക്കുമരുന്ന് ഉപയോഗത്തെക്കുറിച്ച് പോലീസിനെയോ എക്സൈസിനെയോ വിവരം അറിയിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാനത്ത് സ്കൂൾ തുറന്നതിന് ശേഷം 382 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സമീപം മയക്കുമരുന്ന് ഇടപാടുകൾ നടക്കുന്നതായി കണ്ടെത്തി. വിദ്യാർത്ഥികൾക്ക് ഇടയിലെ മയക്കുമരുന്ന് ഉപയോഗം തടയുന്നതിന് സ്വീകരിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ഫിഷറീസ് വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സൊസൈറ്റി ഫോർ അസിസ്റ്റന്റ് ടു ഫിഷർ വുമൺ അഥവാ സാഫ് നടപ്പിലാക്കുന്ന തീരമൈത്രി പദ്ധതിയിൽ വിവിധ സംരംഭങ്ങളിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. സൂക്ഷ്മ തൊഴിൽ സംരംഭ യൂണിറ്റ്, ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പ് എന്നിവ തുടങ്ങുന്നതിന് FFR രജിസ്റ്റർ ചെയ്ത മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ വനിതകൾ അടങ്ങുന്ന ഗ്രൂപ്പുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. സൂക്ഷ്മ തൊഴിൽ സംരംഭ യൂണിറ്റിന് 2 മുതൽ 5 പേരടങ്ങുന്ന ഗ്രൂപ്പിന് പരമാവധി 5 ലക്ഷം രൂപ വരെ പദ്ധതിയുടെ ഗ്രാന്റ് ലഭിക്കും. ഉണക്ക മത്സ്യ യൂണിറ്റ്, ഹോട്ടൽ ആൻഡ് കാറ്ററിംഗ്, ഫിഷ് ബൂത്ത്, ഫ്ലോർ മിൽ, ഹൗസ് കീപ്പിംഗ്, ഫാഷൻ ഡിസൈനിങ്, ടൂറിസം, IT അനുബന്ധ സ്ഥാപനങ്ങൾ, ട്യൂഷൻ സെൻറ്റർ, ഫുഡ് പ്രോസസ്സിംഗ് എന്നീ യൂണിറ്റുകൾക്കാണ് ധനസഹായം ലഭിക്കുന്നത്. 20-നും 50-നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പിന് 5 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിന് പരമാവധി 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ ലഭിക്കും. മത്സ്യക്കച്ചവടം, ഉണക്കമീൻ കച്ചവടം, പീലിംഗ് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന മത്സ്യത്തൊഴിലാളി വനിതകൾ അടങ്ങുന്ന ഗ്രൂപ്പുകൾക്ക് ഇതിൽ അപേക്ഷിക്കാവുന്നതാണ്. അതിന് പ്രായപരിധിയില്ല. പൂരിപ്പിച്ച അപേക്ഷ അതാത് മത്സ്യഭവൻ ഓഫീസുകളിൽ സ്വീകരിക്കുന്നതാണ്. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി August 10. കൂടുതൽ വിവരങ്ങൾക്ക് 9847-9071-61 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പ്രധാനമന്ത്രി കിസാൻ സമ്മാനിയുടെ 14-ാം ഗഡു വിതരണവുമായി ബന്ധപ്പെട്ട നിർണായക വിവരമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് കിസാൻ സമ്മാനിധിയുടെ 14-ാം ഗഡുവിൻ്റെ വിതരണം 28-ാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 11 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ നിർവഹിക്കും. രാജ്യത്തെ 9 കോടി കർഷകർക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുക. മോഡി July 28 ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ വഴി കർഷകരുടെ അക്കൗണ്ടിലേക്ക് 18,000 കോടി രൂപയാണ് കൈമാറുന്നത്. ഈ തുക തടസ്സമില്ലാതെ ലഭിക്കുമോ എന്ന് അറിയാൻ PM കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുകയും ഫാർമേഴ്സ് കോർണർ എന്നതിന് താഴെ ബെനഫിഷ്യറി ലിസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് സംസ്ഥാനം, ജില്ല, തഹസിൽ, ബ്ലോക്ക്, വില്ലേജ് എന്നിവ തിരഞ്ഞെടുക്കുക. റിപ്പോർട്ട് ലഭിക്കാൻ ടാബിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 28-ാം തീയതി വെള്ളിയാഴ്ച ഉച്ചക്ക് 11 മണിക്ക് തുക എത്തുന്നതായിരിക്കും. ഈ മാസം പെൻഷനും ഇതും കൂടി ലഭിക്കുന്ന ആളുകൾക്ക് 3,600 രൂപയാണ് കിട്ടുക. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. അക്കൗണ്ടിലേക്ക് ലഭിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. അക്കൗണ്ടിലേക്ക് ലഭിക്കുന്ന വിവിധ ക്ഷേമ ബോർഡുകളിലെ പെൻഷനാണ് ഇപ്പോൾ വിതരണം ആരംഭിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വിവിധ പ്രദേശങ്ങളിൽ കൈകളിൽ വിതരണം വ്യാപകമായി ആരംഭിച്ചിട്ടുണ്ട്. മാർച്ച് മാസത്തിൽ പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് 3,200 രൂപയാണ് ലഭിക്കുക. ബാങ്ക് അക്കൗണ്ടിലേക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് കുറച്ച് താമസം കൂടി ഉണ്ടാകും എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും പെൻഷൻ ഉടനെ ലഭിക്കും. പിന്നെ പെൻഷൻ ലഭിക്കാത്തവരുടെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാകും. പക്ഷേ
നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്ന് കരുതി മറ്റുള്ള ആളുകൾക്ക് അത് ലഭിക്കുകയില്ല എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പല ആളുകൾക്കും സംസ്ഥാനത്ത് ലഭിച്ചിട്ടുണ്ട്. ഏകദേശം പകുതിയോളം ആളുകൾക്ക് ഇപ്പോൾ വിതരണം സജീവമായിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നത് 25 ലക്ഷം പേർക്കാണ്. അവർക്കാണ് ഇപ്പോൾ ചെറിയ ഒരു താമസമുള്ളത്. ചെറിയ ഒരു സാങ്കേതിക തകരാറാണ്, അത് ഉടൻ പരിഹരിക്കുകയും വിതരണം ഉടൻ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കൈകളിൽ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് വിതരണം തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ ലഭിക്കാത്ത ആളുകൾക്ക് നാളെയും മറ്റന്നാളും തൊട്ടടുത്ത ദിവസങ്ങളിലുമായിട്ട് ലഭിക്കുന്നതാണ്. മറ്റൊരറിയിപ്പ്, കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന തളിരി സ്കോളർഷിപ്പ് 2023 ജൂലൈ 31 വരെ അപേക്ഷിക്കാവുന്നതാണ്. തളിരിൻ്റെ വാർഷിക വരിസംഖ്യ 250 രൂപ അടച്ച് രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾക്കാണ് സ്കോളർഷിപ്പ്. രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് പരീക്ഷയിൽ പങ്കെടുക്കാം. ഇവർക്ക് 2024 ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള തളിര് തപാലിൽ അതാത് മാസങ്ങളിൽ ലഭ്യമാവുന്നതാണ്. 16 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പാണ് സംസ്ഥാനമൊട്ടാകെ വിതരണം ചെയ്യുന്നത്. ജില്ലാതലങ്ങളിൽ ഓരോ വിഭാഗത്തിലും ആദ്യ 30 സ്ഥാനങ്ങളിൽ എത്തുന്നവർക്ക് 1000 രൂപയും പിന്നീട് വരുന്ന 50 സ്ഥാനം എത്തുന്ന ആളുകൾക്ക് 500 രൂപയും സ്കോളർഷിപ്പും സർട്ടിഫിക്കറ്റും ലഭിക്കും. ഇതുകൂടാതെ തളിര് സ്കോളർഷിപ്പിന് ചേരുന്ന കുട്ടികൾക്ക് 1000 രൂപയുടെ പുസ്തകവും ലഭിക്കും. സ്കോളർഷിപ്പ് KSICL.kerala.gov.in എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. വിശദമായ വിവരങ്ങൾക്ക് 85 47 97 14 38 എന്ന നമ്പറിലോ 0471 2333 790 എന്ന നമ്പറിലോ ബന്ധപ്പെടുക. കേരള സർക്കാർ സ്ഥാപനമായ സി ആപ്റ്റും സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി നടത്തുന്ന KGTE പ്രിന്റിംഗ് കോഴ്സുകളിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. വിശദമായ വിവരങ്ങൾക്ക് 0495 27 23 666 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. സംസ്ഥാനത്ത് മുഹറം അവധി ജൂലൈ 28 മുഹറം 10 വരുന്നത്. അന്ന് സംസ്ഥാനത്ത് പൊതു അവധിയായിരിക്കും. സംസ്ഥാനത്ത് ജൂലൈ 22 വരെ വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാളെയും മറ്റന്നാളും കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലും അതിന് ശേഷമുള്ള 22-ാം തീയതി മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉയർന്ന തിരമാലക്കും മോശം കാലാവസ്ഥക്കും സാധ്യതയുള്ളതിനാൽ സംസ്ഥാന തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില ഉയർന്നു. ഇന്ന് 400 രൂപയാണ് പവന് വർദ്ധിച്ചത്. ഇതോടെ ഒരു പവൻ സ്വർണത്തിൻ്റെ വില 44480 രൂപയായി. ഗ്രാമിന് 50 രൂപ വർദ്ധിച്ച് 5560 രൂപയായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും. ബൈ ബൈ.